നമസ്കാരം. ഇന്ന് ആഗോള മനുഷ്യാവകാശ ദിനം. 1948 ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കിയ മനുഷ്യാവകാശ ഉടമ്പടിയിൽ പിറ്റേ വർഷം തന്നെ ഇന്ത്യ ഒപ്പുവെച്ചെങ്കിലും ഉടമ്പടിയെ വേണ്ട രീതിയിൽ അംഗീകരിക്കുന്നതും ഒരു മനുഷ്യാവകാശ കമ്മീഷനെ രാജ്യത്ത് നിയമിക്കുന്നതും 1993 മാത്രമാണ്. ആ കുറവ് ഇന്നും രാജ്യത്തിൻ്റെ ഓരോ മേഖലയിലും പരസ്പരം ഗുണിതങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഓരോ സമരങ്ങളെയും ഓരോ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെയും ഒരു കോൺസ്റ്റി ഉപയോഗിച്ച് ഭരണകൂടങ്ങൾ അടിച്ചമർത്തുന്നത് ഇന്ത്യക്കിന്ന് ശീലമായി മാറുന്നു. ആ ഉരുക്കുമുഷ്ടികളെ അതിജീവിച്ച് കർഷക സമരം പോലുള്ള അവകാശ സമരങ്ങൾ കടന്നുപോയത് ഒട്ടേറെ യാതനകളിലൂടെയാണ്. തീജ്വാലകളെ ചെറുത്തു നിൽക്കാൻ പരിശ്രമിക്കുന്ന സമരങ്ങളെ മറികടക്കാൻ ചതിവും വഞ്ചനയും നേതൃത്വങ്ങളെ വിലക്കു വാങ്ങലിലൂടെയും ഒക്കെ നടപ്പാക്കുന്ന ഭരണകൂടങ്ങൾക്ക് ഇന്ന് എന്തു ചെയ്യാനും ഒരു മടിയില്ലാത്ത അവസ്ഥയിലാണ്. ഇക്കാര്യത്തിൽ ഭരണകൂടങ്ങൾക്കെല്ലാം ഒരേ മുഖച്ഛായ തന്നെയാണെന്നതാണ് നമ്മെ കൂടുതലായി ഞെട്ടിക്കുന്നതും. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നിലകൊണ്ട് ഭരണത്തിലേറിയ ഭരണകൂടങ്ങൾ പോലും അത്തരമൊരു സ്വഭാവവിശേഷത്തിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും ചകിതമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. കർഷക സമരം മുതൽ ഇങ്ങ് വിഴിഞ്ഞം സമരം വരെ നാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. ഒരു ചെറുകാലഘട്ടത്തിന് മുമ്പ് വരെ ഭരണകൂടം മനുഷ്യാവകാശങ്ങളെ ചവിട്ടിമെതിക്കുവാൻ ശ്രമിച്ചിടത്തൊക്കെ ആശ്വാസമായി കോടതികളുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ കോടതികളും തങ്ങളുടെ പല നിലപാടുകളും ഭരണകൂടങ്ങളെ വെള്ളപൂശാൻ മാത്രമായി മാറ്റുമ്പോൾ ജനങ്ങൾ വീണ്ടും നിസ്സഹായരാകുന്നു. നമുക്ക് ഈ മനുഷ്യാവകാശ ദിനത്തിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുവാൻ ആവുമോ എന്ന് ചിന്തിക്കാം. ഉയർ ഉച്ചത്തിൽ ചർച്ച ചെയ്യാം.